ഹായ്, എല്ലാവർക്കും ഷിമൂസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് അരക്കപ്പ് ഓട്സ് ഇട്ടിട്ട് നല്ലോണമൊന്ന് വറുത്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് നേരം നമ്മളിത് നല്ലോണം വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ മതിയാകും. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുവന്ന് വന്നാൽ കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു കഷ്ണം ക്യാരറ്റ്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ഉള്ളിയുടെയൊക്കെ കൂടെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ ഓട്സ് അളന്നിട്ടുള്ളത്. ഓട്സ് അളന്ന അതേ പാത്രത്തിൽ തന്നെ അളന്നിട്ട് അതേ അളവിൽ വെള്ളം എടുത്ത് ഒഴിക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഈ വെള്ളം നമുക്ക് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓട്സ് ചേർക്കുന്ന ആ ഒരു സമയം ആകുമ്പോഴേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ട ഇതിലെ വെള്ളമൊന്നും വറ്റി വരാനായിട്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ പശയൊക്കെ ഒന്ന് ആറി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കട്ടിയൊന്നും തന്നെ ഇല്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ വെള്ളം പൂർണ്ണമായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരക്കപ്പ് ഓട്സ് കൊണ്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പറ്റുക. ഓട്സിൽ നമുക്കറിയാം ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതൊത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.